അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 45. വിഷയം ഇൽമുൻ നബിയ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, വിജ്ഞാനം അഥവാ ഇൽമ് കൊണ്ടാണ് മനുഷ്യൻ ഉന്നതനാകുന്നത്. പ്രവാചകന്മാരുടെ അറിവ് വഹയിൻ്റെ ഭാഗവുമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗന്ദര്യത്തിലും സ്വഭാവത്തിലും മറ്റു സവിശേഷ ഗുണങ്ങളിലുമൊക്കെ മറ്റു പ്രവാചകന്മാരുടെ മീതയായതുപോലെ, ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞില്ലേ, ഫാഖൻ നബിയീന ഫി ഖൽഖിൻ വഫി ഖുലുഖി വലം യുദാനൂഹു ഫി ഇൽമിൻ വലാ കറമി. ഔദാര്യത്തിൻ്റെ വിഷയത്തിലും അറിവിൻ്റെ വിഷയത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് എത്താൻ പോലും ആർക്കും സാധ്യമല്ലാത്ത വിധം സാഗരത്തേക്കാൾ വിപ്രവിശാലമായ വിജ്ഞാനം കൊണ്ട് അനുഗ്രഹീതനായ നേതാവാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് അതിനുശേഷം ആദ നബി അലൈഹി സ്വലാമിന് വിജ്ഞാനം നൽകി. വഅല്ലമ ആദമൽ അസ്മാ അകുല്ലഹ എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കളുടെ പ്രൈമറി നോളജ്, പ്രാഥമിക ജ്ഞാനം ആദ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല നൽകി. എന്നാൽ ഡീറ്റെയിൽഡ് നോളജ് നൽകിയ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വഅല്ലമ കമാലം തകുൻ അലം എന്ന വിശാലമായ ആയത്തിൻ്റെ ആഖ്യാനത്തിൽ മഹാന്മാർ ഈ യാഥാർത്ഥ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവ് പ്രപഞ്ചം പോലെ പ്രവിശാലമാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളിൽ കാണാം, മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ മുത്തുനബി ഞങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു, സൃഷ്ടിപ്പിൻ്റെ തുടക്കം മുതൽ സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്കും നരകാവകാശികൾ നരകത്തിലേക്കും കടക്കുന്നത് വരെയുള്ള വിവരണങ്ങൾ മുത്തുനബി ഞങ്ങൾക്ക് നൽകി എന്ന ഹദീസ് കാണാം. ബുഖാരിയിലുണ്ട്. അംറുബിനു അഖ്തബ് തങ്ങൾ പറയുന്നത് കാണാം, പ്രഭാതം മുതൽ പ്രദോഷം വരെ മുത്തുനബി നീണ്ട ഒരു പ്രഭാഷണം നടത്തി. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് അവിടെ നിന്ന് സംസാരിച്ചു. തിരുനബി ഏറ്റവും വലിയ ജ്ഞാനിയും ഓർമ്മശക്തിയുള്ളവരുമാണ്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. അതുപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ മുത്തുനബി ഞങ്ങളോട് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സംസാരിച്ചു. സമാനാർത്ഥമുള്ള ഹദീസുകൾ ഇമാം തുർമുദി, ഇബ്നു മാജ, ഇബ്നു ഹുസൈമ, ബൈഹഖി, ഇമാം അഹമ്മദിൻ്റെ മുസ്നദ്, തുബ്രാനിയുടെ കബീർ, ഇബ്നു സഅദിൻ്റെ തബഖാത്ത് ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഈ ആശയം കാണാം. ചുരുക്കി പറഞ്ഞാൽ മുത്തുനബിയുടെ അറിവ് പ്രവിശാലമാണ്. മഹാനരായ ബുസൂരി ഇമാം മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, കഫാക ബിൽ ഇൽമി ഉമ്മീ മുഅജിസതൻ ഫിൽ ജാഹിലിയത്തി വത്തഇദീബി ഫിൽ യുത്മി. മുത്തുനബിയുടെ പ്രവാചകത്വത്തിന് തെളിവ് അവിടുത്തെ ഡിസിപ്ലിൻ, അതുപോലെ അവിടുത്തെ അറിവ്, അത് രണ്ടും മതി. പള്ളിക്കൂടത്തിൻ്റെ പടി കാണാതെയാണ് പ്രവിശാലമായ അറിവ് ശേഖരിച്ചത്. മാത്രമല്ല, മാതാപിതാക്കളുടെ വിരഹം നടന്നാൽ നിയന്ത്രിക്കാൻ ഒരാളില്ലാതെ വരുമ്പോൾ കുട്ടികളൊക്കെ പിഴച്ചു പോകുന്ന കാലഘട്ടമാണ് അന്ന്. ഇന്ന് നമുക്കത് ബോധ്യമാണ്, നിയന്ത്രിക്കാൻ ആളുണ്ടായിട്ട് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതൊന്നുമില്ലാതെ നിയന്ത്രണ രേഖ
അവിടെ നിന്ന് മുത്തുനബിയെ സംരക്ഷിക്കാനില്ലാത്ത സമയത്ത് പോലും ഡിസിപ്ലിൻ വളരെ ക്ലിയർഫുള്ളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അറിവ്, ഒരു പള്ളിക്കൂടത്തിൻ്റെ പടി കാണാത്ത ഒരാൾ ഒരു യൂണിവേഴ്സിറ്റിയിലെ വി സി ആയി, വൈസ് ചാൻസലറായി എന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഇതുപോലെ പള്ളിക്കൂടത്തിൻ്റെ പടി കാണാത്ത, പടിവാതിലിലേക്ക് കടന്നു ചെല്ലാത്ത മുത്തുനബി പ്രവിശാലമായ സാഹിത്യവും ശാസ്ത്രീയതയും എല്ലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ അന്തസത്ത വിളിച്ചു പറയുന്നത് കേട്ടുകൊണ്ടാണ് മോറിസ് ബുക്കായി, അതുപോലെ രാജ ഗരോഡി തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് എന്ന് ആനുകാലിക സാഹിത്യങ്ങൾ നിരത്തി നമുക്ക് പറയാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ മുത്തുനബി പ്രവാചകത്വ പദവി നേടിയ ആളാണ്, സത്യമതമാണ് എന്ന് അംഗീകരിക്കാൻ മുത്തുനബിയുടെ അറിവ് ധാരാളമാണ് എന്നു കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും അറിവ് ശേഖരിച്ചിട്ടും അവിടെ നിന്ന് പഠിപ്പിച്ച ഒരു ദുആയുണ്ട്, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ ഇൽമ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. ഈ പ്രാർത്ഥന നമ്മളും പതിവാക്കണം. എത്ര അറിവാളന്മാരായി നമ്മൾ മാറിയാലും അതെവിടെയും എത്തുകയില്ല. അതുകൊണ്ട് അത് ആ വർദ്ധിപ്പിച്ച് കിട്ടുന്ന അവസരങ്ങളൊക്കെ അറിവുകൾ ആർജിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.